ഹായ് ഗൈസ്, എല്ലാവർക്കും വൈ എഫ് തിരുതം ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെങ്കടങ്ങ് പഞ്ചായത്ത് കാര്യാലയത്തിൻ്റെ മുന്നിലാണ്. ഇവിടെ ICDS അതായത് ഇൻറ്റിഗ്രേറ്റ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസിൻ്റെ 46th വാർഷികത്തോടനുബന്ധിച്ച് ഒരു എക്സിബിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യാലയത്തിൻ്റെ തൊട്ട് പിന്നിലുള്ള ഒരു സ്റ്റാളിലാണ് എക്സിബിഷൻ നടക്കുന്നത്. അവിടെ വെങ്കടങ്ങ് പഞ്ചായത്തിലെ 27 അംഗൻവാടിയിലെ ടീച്ചേഴ്സും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ICDS പ്രവർത്തനങ്ങളെപ്പറ്റിയെല്ലാം ഈ ടീച്ചേഴ്സിനോട് ചോദിച്ചറിയാം. നിങ്ങളേവരെയും ഞാൻ ഈ എക്സിബിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹത്തോടെ യൂസഫ് ഹംസ. താങ്ക് യു. ICDS അതായത് അതിന്റെ ഉള്ളില് അമ്മയും കുഞ്ഞാണ്. അമ്മ മാറോട് ചേർത്തിട്ട് കുട്ടീനെ ഇരിക്കുന്നതാണ്. പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് അതാണ് ആ എംബ്ലത്തിൽ ഉദ്ദേശിക്കുന്നത്. ഈ ഫോട്ടോസുകളൊക്കെ എവിടുന്നാണ് കളക്ട് ചെയ്തത് നിങ്ങള്? ഏജ് കുട്ടികൾ വരച്ചു മഹാത്മാഗാന്ധിയുടെ ഫോട്ടോസുകൾ. ഏജ് കുട്ടികൾ വരച്ച ചിത്രം കുട്ടികൾ വളരെ നന്നായിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ദിനത്തിനോടനുബന്ധിച്ച് ഈ ഒരു ഫോട്ടോ, ഈ ഫോട്ടോ ഇതാര് വരച്ചതാണ്? ആർട്ടിസ്റ്റ് സേവനങ്ങള് ലക്ഷ്യങ്ങളും. ആഹാ, ഒരുപാട് ഫുഡുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇതൊക്കെ ടേസ്റ്റ് വെക്കാൻ പറ്റുമോ? അമൃതം ആ ഓക്കെ. നേരത്തെ പറഞ്ഞ ആ ഒരു ഗർഭിണികളായതിനു ശേഷം കുട്ടികൾക്ക് കുമാരി പ്ലസ് എന്ന് പറഞ്ഞാൽ എത്ര? കൗമാര 18 ഇത് എന്താണ്? ഇത് പിക്കളാണ്, അച്ചാറാണ് തോന്നുന്നു. ഇത് നിങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നുള്ളതാണോ? ടീച്ചേഴ്സ് അമ്മമാര്? ഓക്കെ. ഒരുപാട് ഫുഡ് ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ട്. ഉണ്ണിയപ്പം, ഇഡ്ലി, ഇത് അമൃതം പൊടി കൊണ്ടാണ്. ഇതെന്താണ്? പൂരി പൂരിയാണ്. ചപ്പാത്തി ഓക്കെ ഓക്കെ. അതെ അതെ അതെ. ആഹാ, ഇതെന്തൊരു ഇടിയപ്പം പോലെ തോന്നുന്നു. അതെ, ഇതിനെന്ത് പൊടിയാണ് യൂസ് ചെയ്തത്? ന്യൂട്രിമിക്സിന്റെ അമൃതം പൊടിയില് ബീട്രൂട്ട് ചാറാക്കി ചേർത്ത്. ഇതെന്താണ്? ചക്ക പായസം. ഒരുപാട് സ്പെഷ്യൽ ഒക്കെ ഉണ്ട്. ഇതെന്താണ്? ഒരു ബോൾ ബോൾ പോലെ. ഇതെന്താണ് ഈ ഒരു പോസ്റ്റർ പറഞ്ഞു കൊടുക്കുന്നത്? ഒരു 3 മാസമായ കുട്ടി ഇങ്ങനെ പ്രസവിച്ച ഉടനെ കഴിഞ്ഞ കുട്ടികളെ കണ്ണ് ചലിപ്പിച്ചിട്ട് നോക്കല്, രക്ഷിതാക്കളെ നോക്കല്. അതുപോലെ 3 മാസമാകുമ്പോ ആ കുട്ടി ഇങ്ങനെ ഇരുന്നോ ഇല്ലേ എന്നുള്ളത് നോക്കും. മുഖത്ത് നോക്കിയിട്ട് അമ്മയുടെ അച്ഛന്റെ മുഖത്ത് നോക്കിയിട്ടുള്ള എക്സ്പ്രഷൻ, എക്സ്പ്രഷൻ മുഖത്ത് കാണിക്കുന്ന. അപ്പൊ ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് ഓരോ പ്രായത്തിലും ആയിട്ടുള്ള വ്യത്യാസങ്ങൾ. ഒരു വയസ്സ് വരെ നിങ്ങൾ ഈ ഒരു ചാർട്ടോട് ഒത്തു നോക്കും എങ്ങനെയാണ് വരുന്നുള്ളത്. അപ്പൊ ഈ കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ, മാനസിക വൈകല്യങ്ങൾ ഉണ്ടോ ഇല്ലെന്ന്
ഇതിലൂടെ അറിയിക്കാം. അമ്മമാർക്ക് പറഞ്ഞു ഇത് മൂന്ന് മാസമാകുമ്പോ കുട്ടി നായി അല്ലെങ്കിൽ കുത്തി പിടിച്ച് നിൽക്കണം, അതായത് എട്ടാം മാസത്തിൽ കുട്ടികളെ നടക്കണം എന്നുള്ള ഒരു ക്രമമാണ്. അതിനനുസരിച്ചുള്ള ഒരു ട്രെയിനിങ്. ഇനി നമുക്ക് അടുത്ത സ്റ്റാളിലേക്ക് പോവാം. ഇമ്മ്യൂണൈസേഷൻ സ്റ്റാളാണ്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കുത്തിവയ്പ്പിന്റെ കുത്തിവയ്പ്പിന് കൊടുത്തിട്ട് അമ്മമാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഓക്കെ, കുത്തിവയ്പ്പ് എടുക്കണം, ഏത് ടൈമിൽ എടുക്കണം, സമയത്ത് എടുക്കണം. അംഗനവാടിയിലൂടെ അംഗനവാടി വന്നിട്ട് അംഗനവാടി പറഞ്ഞു. അപ്പൊ അവര് ആ കാർഡ് കൊണ്ടുപോയിട്ട് എല്ലാ സമയങ്ങളിലും അവര് നടക്കും, കുട്ടികൾക്ക് നടക്കും. അത് ഗർഭിണി തൊട്ടിട്ട് ഞങ്ങൾ അത് പറഞ്ഞു കൊടുക്കും. അവര് ഓരോ മാസങ്ങളിൽ എടുക്കുന്ന കുത്തിവയ്പ്പ് കാർഡായിട്ട് കാണിച്ചു. അടുത്തതായി നമുക്ക് പ്രീ സ്കൂൾ സ്റ്റാളിലേക്ക് കടക്കാം. ഇവിടെയും കാണാൻ ഒരുപാടുണ്ട് കാഴ്ചകൾ, പൂക്കളും പൂന്തോട്ടം. മനസ്സിലാവാൻ വേണ്ടിട്ട് അതുകൊണ്ടാണ് ടീച്ചറുകളൊക്കെ. ഇവിടെ എന്താണ് കുറെ വെജിറ്റബിൾ, അതായത് പോഷക മൂല്യമുള്ള ഭക്ഷണങ്ങള്, ചേമ്പണ്ട്, മാനിക്കൊടപ്പ്, ഇതൊക്കെ അന്യം നിന്ന് പോയി ഭക്ഷണ സാധനങ്ങൾ. അപ്പൊ അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഇതൊക്കെ ഫ്രൂട്ട്സ്, നോനി ഫ്രൂട്ട്സ്, പ്രതിരോധ മരുന്ന്. അപ്പൊ ടീച്ചറെ ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പഠാവോ? ശൈശവ വിവാഹം നിലനിർത്താൻ ചെയ്യുക, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നിർബന്ധമാക്കുക, പെൺഭ്രൂണഹത്യ നിർത്തലാക്കുക, സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് തുല്യ അവകാശം നൽകുക, പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നവർക്ക് തക്ക ശിക്ഷ കൊടുക്കുക. ശരിയാണ്, ചിലര് പെൺകുട്ടി ജനിക്കുക എന്ന് പറയുമ്പോ അത് വേണ്ടെന്ന് വെക്കുന്നവരൊക്കെ ഉണ്ട്. അതിന്റെ ഫലമായിട്ട് വന്നതാണ്. അതായത് തൃശ്ശൂർ ജില്ലയില് പെൺകുട്ടികളുടെ അളവ് കുറഞ്ഞു, കുട്ടികളുടെ എണ്ണം കൂടി. അങ്ങനെയാണ് കെട്ടിങ്കൽ കടവാണെന്നല്ലേ ഇത് കാണുന്നത്? നന്നായിട്ടുണ്ട്. ഇത് ആര് വരച്ചുള്ളത്? ഞങ്ങള് ചെറിയ കുട്ടികള് ഞങ്ങളുടെ അംഗനവാടിയിൽ വരുമ്പോ ഞങ്ങള് വെയിറ്റ് നോക്കണതല്ല. അപ്പൊ അവര് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് ഓടിക്കോണമെന്നില്ല. ഓക്കെ, അതിനുള്ള സൗകര്യങ്ങള് ഇതെല്ലാം അംഗനവാടിയിൽ ഉണ്ടാവും. അംഗനവാടിയിലുണ്ട്. നോക്കും, അതായത് ആറ് മാസത്തിന് താഴെയുള്ള കുട്ടികളെ കെടുത്തിയെടുക്കണല്ലോ. അവരുടെ ഹൈറ്റ്, അതായത് വെയിറ്റ് ഹൈറ്റ് നോക്കണത് കുട്ടികൾക്ക് വളർച്ച മുരടിപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഓരോ മാസങ്ങളില് എത്ര വെയിറ്റ് വേണമെന്നുള്ള കാണാം, അത് നിങ്ങൾക്ക് അറിയാം? അത് ഞങ്ങൾക്കറിയാം. അത് നമ്മൾ ഈ വെയിറ്റ് അത് വെയിറ്റ് ഹൈറ്റ് നോക്കുമ്പോ വളർച്ച മുരടിപ്പ് ഉണ്ടോ ഇല്ലെന്നുള്ളത് ഒരു കുട്ടിയുടെ വെയിറ്റ് ഹൈറ്റ് നോക്കിയാൽ നമുക്കത് തിട്ടപ്പെടുത്താൻ പറ്റും. അത് രക്ഷിതാക്കളോട് പറഞ്ഞിട്ട് അവരതിനെ ഞങ്ങൾ ബോധവൽക്കരണ ക്ലാസ് നടത്തി കൊടുക്കും. കുട്ടികൾക്ക് പോഷകാഹാരമുള്ള ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് ICDS പ്രവർത്തനങ്ങളെ പറ്റി ഈ എക്സിബിഷനിലൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത് നമ്മുടെ ഗീത ടീച്ചറാണ്, അംഗനവാടി ടീച്ചറും കൂടിയാണ്. അപ്പോൾ ഗീത ടീച്ചർക്ക് എന്താണ് നമ്മളോട് ഇനി പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇതൊരു നല്ല പ്രോഗ്രാമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഞങ്ങൾ മുല്ലശ്ശേരി ICDS പ്രോജക്റ്റിൻ്റെ കീഴിൽ വെങ്കിടക പഞ്ചായത്തിലുള്ള ജീവനക്കാരാണ് ഞങ്ങൾ പോയി പ്രോഗ്രാം ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ട് ഇത് വന്ന് ഇഷ്ടപ്പെട്ട് ഞങ്ങളതിനെ ഈ ചാനലിലേക്ക് ക്ഷണിച്ച് ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഇത്ര നല്ല രീതിയിൽ നടത്തണ ഈ F3 റിതം ചാനലിനോട് ഞങ്ങൾ ഞങ്ങളുടെ ICDS സൂപ്പർവൈസർ, CDPO സൂപ്പർവൈസർ, പിന്നെ ഞങ്ങൾ അംഗനവാടി ജീവനക്കാരുടെ എല്ലാവരുടെ പേരിലും ഞങ്ങൾ ഈ ചാനലിലേക്ക് ഞങ്ങൾ സ്വാഗതം പറഞ്ഞു നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു ഗീത ടീച്ചർ. അപ്പോൾ വീണ്ടും അടുത്ത വർഷം കാണാം. താങ്ക് യു.